ബ്രഹ്മപുരം പ്ലാന്റിലേക്കുള്ള മാലിന്യ നീക്കം നിലച്ചിട്ട് 5 ദിവസം. എറണാകുളം ജില്ലയിൽ കുന്നുകൂടുന്ന മാലിന്യത്തിന്റെ അളവ് ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ദുർഗന്ധത്തിനൊപ്പം പകർച്ചവ്യാധി കൂടി പിടിപെടുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും ഇപ്പോൾ ഇതാണ് സ്ഥിതി. പ്രധാന റോഡുകൾക്കൊപ്പം ഇടറോഡുകളുടെ അരികിലെല്ലാം മാലിന്യം കുന്നുകൂടി കിടക്കുന്നു. 5 ദിവസമായി ഈ മാലിന്യം ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നില്ല. വീടുകളിൽ നിന്നും ശുചീകരണ തൊഴിലാളികൾ ശേഖരിച്ച മാലിന്യം പലയിടത്തും ചെറുവാഹനങ്ങളിലിരുന്ന് പുഴുവരിച്ച് ചീഞ്ഞു നാറുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് അറിയാമെങ്കിലും പലയിടത്തും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കത്തിക്കുന്നു. വീട്ടിലിരുന്ന് മാലിന്യങ്ങൾ ചീഞ്ഞു നാറാൻ തുടങ്ങിയതോടെ തുറസായ സ്ഥലത്തേക്ക് ഇവ ഉപേക്ഷിക്കുകയാണ്. കൊച്ചുപിള്ളേരുടെ അപ്പി ഡയപ്പർ തൊട്ട് വലിയവരുടെ ഡയപ്പർ വരെ ഞാൻ ദിവസവും ജോലിക്കാരിയെ കൊണ്ട് ഇതെടുത്ത് മാറ്റി. മാലിന്യം കെട്ടിക്കിടക്കുന്ന ഭാഗത്തെ വീടുകളിലുള്ളവർ രോഗഭീതിയിലാണിപ്പോൾ. ദൈവത്തിന് തന്നെ അറിയാം എന്തൊക്കെ ഇൻഫെക്ഷൻ വരും. ഡെഫിനറ്റ്ലി വരുമല്ലോ. ഇവിടെ ഈ എലികളുടെ ശല്യം അല്ലെങ്കിൽ തന്നെ കൂടിയിട്ടുണ്ട്. പട്ടിയാണെങ്കിൽ ഈ പറയുന്ന പാക്കറ്റ്സ് മുഴുവൻ കടിച്ച് കയറുവാണ്. അപ്പോൾ ഇത് എക്സ്പോസ്ഡ് ആവുകയാണെ. ഇത് മുഴുവൻ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അണുക്കൾ എന്തായാലും വരുമല്ലോ. ഇത് മുഴുവൻ ഞങ്ങൾ ഈ പറഞ്ഞ ഏരിയയിലെ ലൊക്കാലിറ്റിയിലെ ആൾക്കാർ മുഴുവൻ ശ്വസിച്ചുകൊണ്ടിരിക്കുവാണ്. ബ്രഹ്മപുരത്തേക്ക് മാലിന്യം എത്തിച്ചിരുന്ന നഗരസഭകളിലും പഞ്ചായത്തുകളിലുമെല്ലാം സ്ഥിതി വ്യത്യസ്തമല്ല. പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ 1 ആഴ്ച വേണ്ടിവരുമെന്നാണ് കൊച്ചി കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതുമൂലം നഗരസഭകളും പഞ്ചായത്തുകളും വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നത് ദിവസങ്ങളായി നിർത്തിവച്ചിരിക്കുകയാണ്. സൗകര്യങ്ങൾ ഒരുക്കാതെ മാലിന്യം എത്തിച്ചാൽ വാഹനങ്ങൾ തടയുമെന്ന നിലപാടിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത്. നടപടികൾ കൂടുതൽ വേഗത്തിലാക്കിയില്ലെങ്കിൽ കൊച്ചി നഗരവും സമീപ പ്രദേശങ്ങളും കൂടുതൽ ചീഞ്ഞു നാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.